നമസ്കാരം. ഇന്ന് ജൂൺ 25 ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് അന്നും ഇന്നും ഖ്യാതിയുള്ള ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ട് നിന്ന ഒരു ദിനം. അന്നാണ് ഇന്ദിരാഗാന്ധി, അന്ന് പ്രധാനമന്ത്രി അറിയാത്ത ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒട്ടേറെ വ്യവസ്ഥകളുണ്ട്. വെറുതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയില്ല. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും രാജ്യത്തിന് ആ ഭീഷണി നേരിടുക തുടങ്ങിയ അനിവാര്യമായ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുക തുടങ്ങിയ ഘട്ടങ്ങളിൽ മാത്രമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറുള്ളത്. തനിക്കെതിരായ കോടതി വിധിയെ മറികടക്കാൻ, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ, അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇന്ദിരാഗാന്ധി അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഒപ്പം അവർക്ക് ഒരു സംഘം ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ റേ പോലെയുള്ള ചില നിയമവിദഗ്ധരും ഇന്ദിരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇതിൽ നിന്നെല്ലാം, കോടതിയുടെ നടപടികളിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. തുടർന്ന് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ ഉത്തരവിൽ ഒപ്പുവച്ചു. തുടർന്ന് അങ്ങോട്ട് ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ ഒരു സംഘം അനുയായികളുടെയും നേതൃത്വത്തിൽ രാജ്യത്ത് തേർവാഴ്ചയാണ് നടന്നത്. അടുത്ത ദിവസം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയപ്രകാശ് നാരായണനെ പോലെ അത്യുന്നതനായൊരു നേതാവിനെ, ജവഹർലാൽ നെഹ്റു പോലും ആദരിച്ചിരുന്ന ജയപ്രകാശ് നാരായണനെ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്. അതുപോലെ തന്നെ RSSൻ്റെയും ഭാരതീയ ജനസംഘത്തിൻ്റെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കളെ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ മൊത്തമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ ഇവർ ജയിലിലടച്ചു. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ പോലീസിന് എന്തും ചെയ്യാനുള്ള അധികാരം വിട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായി രാജ്യത്ത് എത്ര പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേർ തടങ്കലിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഇനിയും കൃത്യമായ കണക്ക് ലഭ്യമല്ല. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പിലാക്കിയ മിസ എന്ന നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ആരെയും വിചാരണ കൂടാതെ അല്ലെങ്കിൽ മസ്റ്റർ മുമ്പ് ഹാജരാക്കാതെ തടവിൽ വയ്ക്കാം എന്നുള്ളതാണ് ഈ മിസയുടെ ഒരു പ്രത്യേകത. ഇതനുസരിച്ച് നിരവധി പേരെ അന്ന് തടങ്കലിൽ വെച്ചു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പുകളിട്ട് മർദ്ദിച്ചു. നമുക്കറിയാം കേരളത്തിലെ അവസ്ഥ. അന്ന് അച്യുതമേനോൻ മന്ത്രിസഭ ആണ് കേരളം ഭരിച്ചിരുന്നത്. കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നത് കെ കരുണാകരനായിരുന്നു. അദ്ദേഹം നക്സലൈറ്റുകളെ അടിച്ചമർത്താൻ വേണ്ടി അന്നത്തെ DIG ആയിരുന്ന ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക പോലീസ് വിഭാഗത്തെ തന്നെ നിയോഗിച്ചു. അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ക്യാമ്പുകൾ തുറന്ന് കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത്, തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് ഇത്തരം സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തുറന്ന് ആളുകളെ, അവർക്ക് സംശയമുള്ള ആരെയും അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് അന്ന് നടന്നു വന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കക്കയം ക്യാമ്പിൽ രാജൻ കൊല്ലപ്പെട്ടതും തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വർക്കല വിജയനെ പോലുള്ളവരും കൊല്ലപ്പെട്ടതും. ഇതിനൊക്കെ മറുവശമുണ്ട് എന്നുള്ള കാര്യം അന്ന് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഇന്ദിര ഈ സംഘവും തിരിച്ചറിഞ്ഞിരുന്നില്ല. അന്ന് ഇതിനെതിരെ ഈ അടിയന്തരാവസ്ഥയുടെ ഈ ക്രൂരതകൾക്കെതിരെ പോരാടാൻ ഇന്ത്യയിൽ അന്ന് ആകെ ഉണ്ടായിരുന്ന സംഘടനകൾ RSSഉം ഭാരതീയ ജനസംഘവും ചില സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും മാത്രമായിരുന്നു. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPI അന്ന് കോൺഗ്രസിനൊപ്പമായിരുന്നു ഇന്ദിരയ്ക്ക് പിന്തുണയുമായി അവർ രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPI നേതാക്കളാരും തന്നെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. CPMൻ്റെ തന്നെ വളരെ താഴ്ന്ന നിലയിലുള്ള നേതാക്കൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ഉന്നതന്മാരൊന്നും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അന്ന് ഇന്ദിരാഗാന്ധി ചെയ്ത മറ്റൊരു വലിയൊരു തെറ്റ് പാർലമെൻറ്റിൻ്റെയും അസംബ്ലിയുടെയും കാലാവധി നീട്ടുക എന്നുള്ളതായിരുന്നു. പാർലമെൻറ്റ് 1971 മുതൽ 76 അവസാനിക്കേണ്ട പാർലമെൻറ്റ് 77 വരെ പോയി. കേരള നിയമസഭ ഉൾപ്പെടെ പല നിയമസഭകളും 1970 തെരഞ്ഞെടുപ്പ് നടന്നത് 77 ഏപ്രിൽ വരെ അതിൻ്റെയും കാലാവധി നീണ്ടുപോയി. ഇതൊന്നും ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭൂഷണമായ കാര്യങ്ങളല്ല അന്ന് ഇന്ദിരാഗാന്ധിയും സംഘവും ചെയ്തത്. അവരുടെ പുത്രൻ സഞ്ജയ് ഗാന്ധിയും അദ്ദേഹത്തിന് ഭരണഘടനാപരമായ യാതൊരു പദവികളുമില്ലായിരുന്നു. എന്നിട്ടും രാജ്യത്തെ പത്രസ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും എല്ലാം തന്നെ അവർ അട്ടിമറിച്ചു. അന്ന് LK അദ്വാനി തന്നെ ഇതിനെതിരെ, രാജ്യത്ത് നടന്ന ഈ പത്ര സ്വാതന്ത്ര്യ ലംഘനത്തിനെതിരെ രൂക്ഷമായ വർഷമായി പിൽക്കാലത്ത് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിനത്തെ എന്നും ഓർക്കാൻ കഴിയുന്നത് ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അന്നും ഇന്നും അതിലെ ഒരു കരിപുരണ്ട ദിനം എന്ന് മാത്രമേ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച June 25 നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ
നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ സ്പോട്ട്ലൈറ്റ് ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.